ഹലോ ഹലോ അപ്പച്ചി ഞാൻ ബിൻസ് ബിൻസായിരുന്നേ എനിക്ക് അപ്പച്ചി കണ്ണ് കാണിക്കുന്ന കുരുവിള ഡോക്ടറില്ലേ അവിടുത്തെ നമ്പർ എനിക്ക് കുറച്ചു നാളായിട്ട് നല്ല തലവേദനയാണ് അതുപോലെ തന്നെ കണ്ണിനും വല്ലാത്ത പെയിൻ ഉണ്ടേ ലൈറ്റൊക്കെ ഉള്ളപ്പോൾ ഗ്ലെയർ ആയിട്ടൊക്കെ തോന്നും ഇവിടെ കറിനെ കൊണ്ടേ ആദ്യം കാണിച്ചേ ഇപ്പൊ കോർണിയുടെ ഒരു കംപ്ലൈൻ്റ് ആണെന്നാ പറഞ്ഞേ എന്തോ കിരേട്ടോ എന്നോ മറ്റോ പേര് പറഞ്ഞേ നീയല്ലേ പണ്ട് കൊളസ്ട്രോൾ കൂടി ഇന്നും പറഞ്ഞുകൊണ്ട് മരുന്നിനു പോയേ ഈ ചെറുപ്പത്തിൽ ഈ അസുഖം എല്ലാം വരുത്തി വെച്ചാൽ എന്നാ ചെയ്യും ഏ ഈ മൊബൈലെ തന്നെ നോക്കിയിരുന്നിട്ടായിരിക്കും കണ്ണിന് പ്രശ്നം അല്ലേ ആ അറിയില്ല എന്തായാലും കുരുവിള ഡോക്ടർ ഫേമസ് ആണല്ലോ ഇപ്പം പുള്ളിയൊന്ന് കാണിക്കാവുന്നുകൊണ്ടായിരുന്നു അത് കുരുവള കേമനാണോ അല്ലയോ എന്നുള്ളതല്ല കാര്യം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തഞ്ച് കഴിഞ്ഞേ പിന്നെയാണ് കണ്ണിന് മൂടലും ഓരോ സൂക്കേടും ഒക്കെ തുടങ്ങിയത് ഈയിടെ ആ പൊടിമറ്റത്ത് ജോസിന്റെ രണ്ട് പിള്ളേർക്ക് മൊബൈലെ നോക്കി ഇരുന്ന് കണ്ണിന് മൂടലാന്നും പറഞ്ഞുകൊണ്ട് ആശുപത്രി കൊണ്ടോ പറഞ്ഞു നിങ്ങൾ ഈ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ഇങ്ങനെ നേരത്തെ അസുഖം വിളിച്ചു വരുത്തി എന്നാ ചെയ്യും ഇത് കണ്ണിൻ്റെ കാര്യം മാത്രമല്ല ചില പിള്ളേർ പച്ചവെള്ളം ഒട്ടും കുടിക്കുകയല്ല എന്നിട്ട് കുറച്ച് കഴിയുമ്പം കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണെന്നും പറഞ്ഞു നടക്കും രാണെങ്കിൽ സൗന്ദര്യത്തിന് ഭയങ്കര ശ്രദ്ധ എന്ന ആരോഗ്യം തിരിഞ്ഞു നോക്കുകയല്ല ഈയിടെ ഒരു തനെ ഒരു കോഴി ഒന്നാകെ പൊരിച്ചുകൊണ്ട് വന്നേച്ച് തന്നെ ഇരുന്ന് തീറ്റയാണ് ഞാൻ ചോദിച്ചത് എന്നാ പണിയാന്ന് അതിനെ പറഞ്ഞ് ഇൻഫാമാന്ന് അൽഫാം എന്തേലും ആട്ടെ അല്ല കഴിക്കുന്നതിനല്ല ഞാൻ പറഞ്ഞേ കഴിച്ചേച്ച് അതനുസരിച്ച് ഒന്നെങ്കിൽ വ്യായാമം ചെയ്യണോ അല്ലെങ്കിൽ പണിയെടുക്കണേ ഇത് ലോഡിങ്ങുകാർ കഴിക്കുന്നവരെ കഴിക്കും എന്നുവെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥരി ഇരിക്കുന്നവരിയ്ക്കും പിന്നെ എങ്ങനെയാണ് അസുഖം വരാതിരിക്കുന്നേ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ശരീരസുഖമില്ലാത്ത ധനികനേക്കാൾ ആരോഗ്യമുള്ള പാവപ്പെട്ടവനാഭാഗ്യവാന് കാരണം ആരോഗ്യ സ്വർണത്തേക്കായാലും ശ്രേഷ്ഠവാണ് ആ എന്നാൽ ഞാൻ നമ്പർ തപ്പിയെടുത്തിട്ട് ഇപ്പം തന്നെ ഞങ്ങൾ വിളിച്ചേക്കാം ഓക്കെ താങ്ക് യു എന്നാ വെച്ചേക്കുവാണേ